വെട്ടിനഞ്ച് ജയിച്ചാ പത്ത് ഇന്ന് നിന്നെ ഞാൻ പൂട്ടിയിരിക്കും. ഇന്ന് നിന്നെ കാറാട്ടാണ് പോലെ അപ്പൂപ്പൻ്റെ കൂടെയുണ്ട്. ഏതപ്പൂപ്പനടാ? മലയപ്പൂപ്പന? അല്ല, ക്രിസ്മസ് അപ്പൂപ്പൻ. ഞാൻ കരുതി നിന്റെ അപ്പൻ ഡോൾഫിൻ സുഗുണൻ കഴിക്കുന്നു. അതെന്തളിയാ അങ്ങനെ ഡോൾഫിൻ വിളിക്കുന്നത്? അതെന്നെ കറഞ്ഞൂടേ. എടാ നമ്മൾ ഈ കുളത്തിലേക്ക് ചെന്നിട്ടേ ചാടിയിട്ട് മുങ്ങാൻകുഴിയിട്ട് അടി കൂടെ നീന്തിയിട്ട് ദൂരെ പോയി പൊങ്ങോല്ല. ഏഹ്, അതിപ്പം എൻ്റെ അപ്പൻ നടപടി കാണിക്കും. അത് അടിച്ച് സെറ്റായിട്ട് വിത്ത് വള്ളി വെക്കാം. അപ്പൂപ്പൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ക്രിസ്മസിന് രണ്ട് ദിവസമല്ലേ ഉള്ളു. കൊറോണ കാരണം ഓണം പെരുന്നാളും ഒക്കെ ചീറ്റി. ഇതെങ്കിലും ഒന്ന് അടിച്ച് പൊളിക്കണ്ടേ? എങ്ങനെ പൊളിക്കും? കരോളും പള്ളി പെരുന്നാളും ക്യാൻസൽ ആയത് അറിഞ്ഞില്ലേ നീ? ഈ ക്രിസ്മസിൻ്റെ പ്രത്യേകത അത് പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ, യേശുവിൻ്റെ ബർത്ത്ഡേ അല്ലേ. അതൊക്കെ ശരി തന്നെ, പക്ഷേ ക്രിസ്മസ് എല്ലാ വർഷവും ഡിസംബർ 25. അപ്പോൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, അപ്പോൾ ആഗസ്റ്റ് 5 സ്വാതന്ത്ര്യനു. ഒന്ന് പാടാപ്പാ, അവൻ്റെ കണ്ടുപിടുത്ത അതൊക്കെ പോട്ട്. ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. സാറന്മാരെ സഹകരിക്കൂ, സാറന്മാരെ സഹകരിച്ചാൽ ഒരു ഫൈക്കേ കിട്ടും. 5000? എന്തോന്ന്? ഒരു പുൽക്കൂടുണ്ടാക്കണം. പുൽക്കൂട? പുൽക്കൂട് എന്ത് കേട്ടിട്ടുണ്ട്? എവിടെ? അതിന് കൂടാറുണ്ടാക്കും. ഈസി അല്ലേ? കുറച്ച് കമ്പ്, കുറച്ച് വൈക്കോല്, പിന്നെ കുറച്ച് കളർ ബൾബ്, പിന്നെ അതിനകത്ത് വയ്ക്കുന്ന ഈ യേശുവും ഇൻഗ്രീഡിയൻസ്. ഇൻഗ്രീഡിയൻസാ? ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണി യേശുവും പിള്ളേരും. ഉണ്ണി യേശുവും പിള്ളേരോ? ഇവിടെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഈ അതിനകത്ത് വെക്കുന്ന കുറച്ച് സാധനം ഇല്ലേ, ഉണ്ണിയേശവും മാലാകെയും യൂദാസും മാട്ടും കുട്ടികളും. അത് തന്നെ, അത് തന്നെ. അവന് മനസ്സിലായി, അത്രേ ഉള്ളു. എന്നാലും ഇവിടെ ഊരി എന്നാലും ഇല്ല. ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഒരു എഞ്ചിനീയർ അല്ലേ? സിവിൽ ഡിപ്ലോമ മറ്റേ അവൻ എഞ്ചിനീയർ. എൻ്റെ പൊന്നോ, ഇത് പുൽക്കൂടല്ലേ ഉണ്ടാക്കാൻ പോണ, അല്ലാതെ പാലോരട്ടം പാലോന്നും അല്ലല്ലോ. നമ്മളെ നാളെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നു, പുൽക്കൂട് സെറ്റ് ചെയ്യുന്നു, ആന ചെട്ടിൽ നിന്ന് ഒരു 5000 രൂപ കട്ട് ചെയ്തെടുക്കുന്നു. സെറ്റ് ആ നോക്കാം. രാജേന്ദ്രനെ പറഞ്ഞിട്ട് വന്നതാ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി. ഓ, നിങ്ങൾ റെഡി ആയിക്കോ, ഞാനേ തോട്ടം വരെ ഒന്ന് പോയച്ചേ വരാം. പിന്നെ സംഭവം കളർ ആയിരിക്കണം, നാളെ പിള്ളേരൊക്കെ ഇങ്ങനെ എത്തുവോ? ഈ സ്റ്റാറൊക്കെ കത്തിക്കുന്നില്ല അറിയാ? സ്റ്റാർ മാത്രം, ദേവന്മാര്, മാരകന്മാര്, ആട്ടിൻകൂട്ടങ്ങൾ എല്ലാവരും കാണുന്നു. ദൈവപുത്രം കണ്ടു അങ്ങനെ കറണ്ടില്ലാത്ത സമയത്ത് ഇത്രയും സ്റ്റാറൊക്കെ എന്ത് കളിയാ കത്തിച്ചു? ഈടാ മണ്ട, സ്റ്റാർ കത്തിക്കാൻ എന്തിനടാ കറണ്ട്? ഒരു കൊച്ചു ജനറേറ്റർ പോലും എത്താറാ സ്റ്റാർ കത്തിക്കാൻ? നീ ഒരു കാര്യം ചെയ്യും, ഇതിനകത്തൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം പോയി വാങ്ങിച്ചുള്ളൂ. പോ 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 പോ. ദാ യേശു ജനിച്ച കാലത്തൊഴുത്തില്ലേ, പിന്നെന്തില്ല ഇതിൻ്റെ അകത്ത് വൈക്കോല് വയ്ക്കണേ? അത് കാലത്തൊഴുത്തായതുകൊണ്ട്. ഒഴുത്ത കാലിയല്ലേ, പിന്നെന്തിന് വൈക്കോല്? കന്നുകാലിത്തൊഴുത്ത്. എൻ്റെ കർത്താവേ, പോയ മണ്ടനെ കാണാനില്ലല്ലോ. ഇതൊക്കെ ആർക്കെങ്കിലും ഒന്ന് തുടങ്ങിട്ടെ. ഇനിയിപ്പം നിന്റെ വീട്ടിലും എന്റെ വീട്ടിൽ ഉണ്ട്, ഇത്തിലൊക്കെ പടമുണ്ട്. ആദ്യം ചെയ്ത് വരെ മറഡോണം. ഒരൊറ്റ ഐഡിയ ഉള്ളൂ, കൂടെ നിന്നോണം. തീർന്നോളെ, ഇപ്പൊ കഴിഞ്ഞല്ലോ. എന്തൊക്കെ മറച്ചിരിക്കുന്നേ? കൊറോണയൊക്കെ ചേട്ടാ, സോഷ്യൽ ഡിസ്റ്റൻസ്.
സുനിലേ ഒന്നിങ്ങ് വന്നാണ്. ഇതാര്? ഉണ്ണിയേശു. ഉണ്ണിയേശു. ഇതാര്? മാതാവ്. മാതാവ്. ഇതൊക്കെ മാലാകമാര്. മാലാകമാര്. നീ അവന്മാരെ കൂടെ ഇങ്ങ് വിളി. കൊറോണ ഒക്കെ അല്ലയോ, മാസ്ക് വെച്ചോ. അപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഹാപ്പി ക്രിസ്മസ്.